കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആൽക്കഹോളിസം എന്ന രോഗം രോഗിയെ എപ്രകാരം ബാധിക്കുന്നു എന്നതിനെപ്പറ്റി നമ്മൾ ഇവിടെ ചിന്തിച്ചു. എന്നാൽ ഇന്ന് രോഗിയെപ്പോലെ തന്നെയോ രോഗിയേക്കാൾ കൂടുതലോ ഈ രോഗം മൂലം ദുരിതമനുഭവിക്കുന്ന മറ്റൊരു കൂട്ടരെപ്പറ്റി അല്പം ചിന്തിക്കാം. മദ്യപാന രോഗികളുടെ ഭാര്യമാരെപ്പറ്റി. ആൽക്കഹോളിക്സിൻ്റെ ഭാര്യമാരെന്ന് ഞാൻ പറയുമ്പോൾ ആൽക്കഹോളിക്സായ ഭാര്യമാരുടെ ഭർത്താക്കന്മാരെയും ഞാൻ ഈ കിണത്തിൽ പെടുത്തുന്നുണ്ട്. വൻപട്ടണങ്ങളിലും പാശ്ചാത്യ രാജ്യങ്ങളിലും അധിവസിക്കുന്ന മലയാളി മംഗകളിൽ കുറച്ചുപേരെങ്കിലും ഇന്ന് മദ്യപാനത്തിൽ പുരുഷന്മാരോടൊപ്പം മത്സരിക്കുന്നുണ്ട്. ആൽക്കഹോളിസം ബാധിച്ചവരുടെ ജീവിത പങ്കാളികൾ അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്നതിനെ സംബന്ധിച്ച് വൈദ്യശാസ്ത്ര ഗവേഷണങ്ങളിൽ നിന്നും ആൽക്കഹോളിക് അനോണിമസ് അൽ അനോൺ തുടങ്ങിയ സംഘടനകളിൽ ലക്ഷോപലക്ഷം ആൾക്കാരുടെ അനുഭവ സാക്ഷ്യങ്ങളിൽ നിന്നും അനേകം അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യമായി ഒരു ആൽക്കഹോളിക്സിൻ്റെ ജീവിത പങ്കാളി ചെയ്യേണ്ടത്, ആൽക്കഹോളിസം ഒരു സ്വഭാവ ദൂഷ്യമല്ല, ഒരു രോഗമാണ് എന്ന് അംഗീകരിക്കുകയാണ്. ഒരാളുടെ മദ്യപാനം ജീവിത സാഹചര്യങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കാം. എന്നാൽ ഒരു ആൽക്കഹോളിസം എന്ന രോഗം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ജീൻസിലൂടെ എത്തപ്പെടുന്ന ഒരു പാരമ്പര്യ രോഗമാണ്. ഇത്തരം ജീനുകൾ ലഭിച്ചവരെല്ലാം മദ്യപാനികളാകണമെന്നില്ല. മദ്യപാനം പാരമ്പര്യമായിട്ടുള്ള കുടുംബങ്ങളിൽ ആൽക്കഹോളിസം ഒന്നോ രണ്ടോ തലമുറകളെ സ്കിപ്പ് ചെയ്തു എന്നും വരാം. എങ്കിലും ഒരാൾ ആൽക്കഹോളിക്കായി തീരണമെങ്കിൽ ആൽക്കഹോളിക് ജീനിൻ്റെ ഒരു പ്രീ ഡിസ്പൊസിഷൻ അവരിൽ ഉണ്ടായിരിക്കണമെന്നാണ് മിക്ക വിദഗ്ധരും ഇന്ന് കരുതുന്നത്. ആ കാരണത്താൽ മദ്യപാന രോഗി നമ്മുടെ സഹതാപവും അനുകമ്പയും അർഹിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അയാളുടെ രോഗത്തിന് അയാൾ മാത്രമല്ല കുറ്റക്കാരൻ. ആൽക്കഹോളിക്സിൻ്റെ ജീവിത പങ്കാളികൾ ഇത് കണക്കിലെടുത്തിരിക്കണം. മദ്യപാനിയായ ഒരു ഭർത്താവിൻ്റെ ജീവിത പങ്കാളി എങ്ങനെ പെരുമാറണമെന്ന് അറിയുവാൻ മദ്യപാനത്തിൻ്റെ 3 സ്റ്റേജുകളെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജിൽ മദ്യപാനത്തിന് ജെനറ്റിക് പ്രീ ഡിസ്പൊസിഷൻ ഉള്ള ആളും സാധാരണ സോഷ്യൽ ഡ്രിങ്കറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കുകയില്ല. രണ്ടുപേരും ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി മദ്യം കഴിക്കുന്നു. സാധാരണമായി മദ്യം ഉപയോഗിക്കുന്നവരിൽ 7.4% ആൾക്കാർ മാത്രമേ നിയന്ത്രണം വിട്ട മദ്യപാന രോഗികളായി തീരുകയുള്ളൂ എന്ന് അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് സ്റ്റാറ്റിസ്റ്റിക്സുകൾ കാണുന്നു. അതായത് മദ്യം ഉപയോഗിക്കുന്നവരിൽ 7.4% ആൽക്കഹോളാകുവാനുള്ള പ്രീ ഡിസ്പൊസിഷൻ ജെനറ്റിക് ഘടന ഉള്ളവരാണ്. ഈ മദ്യപാനത്തിൻ്റെ പ്രീ ഡിസ്പൊസിഷൻ ഘടനയുള്ളവരും അല്ലാത്തവരും തമ്മിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മദ്യപാനിയാകുവാനുള്ള ജെനറ്റിക് പ്രീ ഡിസ്പൊസിഷൻ ഉള്ളവർ ആൽക്കഹോളിനോട് പെട്ടെന്ന് ടോളറൻസ് ഡെവലപ്പ് ചെയ്യും. അതായത് കൂടുതൽ കൂടുതൽ മദ്യം കഴിച്ചെങ്കിൽ മാത്രമേ നേരത്തെ ഉണ്ടായിരുന്ന ആ മാനസിക ഉല്ലാസം ഉള്ള സ്റ്റേജിൽ അവർ എത്തുകയുള്ളൂ. അതുമൂലം അവർ കൂടുതൽ കൂടുതൽ മദ്യം കഴിക്കുന്നു. പലപ്പോഴും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇവർ മദ്യം കഴിക്കുന്നെന്ന് ആദ്യം നോട്ടീസ് ചെയ്യുന്നത് ഒരുപക്ഷെ അവരുടെ ഭാര്യമാരെയായിരിക്കും. ഈ സ്റ്റേജിൽ ഇവർക്ക് മദ്യം മൂലമുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കുകയില്ല. ഈ സ്റ്റേജിൽ മദ്യപിക്കരുതെന്ന് ഭാര്യ ഉപദേശിച്ചതുകൊണ്ടും പ്രയോജനമൊന്നും സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. തങ്ങൾക്ക് ലഭിക്കുന്ന ഈ ചെറിയ സന്തോഷം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന സ്വർഗത്തിലെ കട്ടുറുമ്പുകളെന്ന് ഉപദേശിക്കുന്നവരെ ഇവർ കരുതിയെന്നും വരും. മദ്യപാനത്തിൻ്റെ 2 സ്റ്റേജിലെത്തുമ്പോൾ മദ്യത്തോട് കൂടുതൽ ടോളറൻസ് ഉണ്ടായി കൂടുതൽ കുടിക്കും. ഈ ഘട്ടത്തിൽ മാനസിക ഉല്ലാസം ലഭിക്കുന്നതിലുപരിയായി മാനസിക സ്വസ്ഥത ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കും മദ്യം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേജിൽ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും മദ്യപിച്ചെന്ന് വരും. ഈ 2 ഘട്ടത്തിലും സാധാരണ ജോലിക്ക് കുഴപ്പമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുവാൻ ഇടയില്ല.
എന്നാൽ മദ്യപിച്ച ശേഷം ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഔട്ട് ഉണ്ടായെന്ന് വരും. ബ്ലാക്ക് ഔട്ട്സ് എന്ന് പറഞ്ഞാൽ ബോധക്കേടുണ്ടായി പിടച്ച് വീഴുന്നുവെന്നല്ല അർത്ഥം. മദ്യപിച്ച ശേഷം താൻ എന്തു പറഞ്ഞു, എന്ത് ചെയ്തു, മറ്റുള്ളവരുടെ പ്രതികരണം എന്തായി എന്നൊന്നും പിറ്റേ ദിവസം അവർ ഓർക്കുന്നില്ല. എന്തോ പന്തികേട് തങ്ങളുടെ മദ്യപാനത്തിനുണ്ട് എന്ന് ഇവർ സംശയിക്കുന്നുണ്ടായിരിക്കും. എങ്കിലും തങ്ങൾ ആൽക്കഹോളിക്സ് ആണെന്ന് അംഗീകരിക്കാൻ ഇവർ തയ്യാറായില്ല. ഈ ഘട്ടത്തിലും മദ്യപാനത്തിനായി ഭാര്യമാർ ഭർത്താക്കന്മാരെ കുറ്റപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. തങ്ങളുടെ മദ്യപാനത്തെപ്പറ്റി സംസാരിക്കുവാൻ ഇവർ തയ്യാറായി കഴിഞ്ഞാൽ അവരോട് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഭാര്യമാർ സംസാരിക്കണം. ആൽക്കഹോളിസത്തെപ്പറ്റിയുള്ള പുസ്തകങ്ങൾ ഭാര്യമാർ വായിക്കുകയും ആൽക്കഹോളിക് അനോണിമസിൻ്റെ പ്രധാന പുസ്തകമായ ബിഗ് ബുക്ക് ഭർത്താക്കന്മാർ ആക്സിഡൻ്റലായി കണ്ട് വായിക്കാനിടയുള്ള രൂപത്തിൽ വീട്ടിലെവിടെയെങ്കിലും വെച്ചിരിക്കുന്നത് നല്ലതാണെന്ന് പലതും പറയുന്നു. എന്നാൽ ഭർത്താവിനെ ശണ്ഠ കൂടുന്നത് കൊണ്ടോ കുറ്റം പറയുന്നത് കൊണ്ടോ ഒരു ഫലവും ഉണ്ടാകില്ല. മറിച്ച് ഭർത്താവ് കൂടുതൽ മദ്യപിക്കുന്നതിന് മാത്രമേ ഇത് കാരണമാകത്തുള്ളൂ. എന്നാൽ മൂന്നാം സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ മദ്യപാനം നിയന്ത്രിക്കാൻ സ്വയമുള്ള കഴിവുകളെല്ലാം ഇവർക്ക് നഷ്ടപ്പെടുന്നു. പണസംബന്ധമായും ആരോഗ്യ സംബന്ധമായും കാർ ആക്സിഡൻറ്റും എല്ലാം ഉണ്ടായെന്ന് വരും. മദ്യപാനം നിർത്തി മറ്റുള്ളവരെപ്പോലെ ജീവിക്കണമെന്ന് ഇവരും ആഗ്രഹിക്കുന്നുണ്ടായും. എന്നാൽ സ്വന്തം മദ്യപാനം നിർത്തുവാൻ ഈ സ്റ്റേജിൽ രോഗി അശക്തൻ. ഒരു പ്രത്യാശ ഇല്ലയോന്നോ തോന്നിക്കുന്ന ഈ സ്റ്റേജിലായിരിക്കും മിക്ക ആൽക്കഹോളികളും ആൽക്കഹോളിക്സും രക്ഷപ്രാപിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിലെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയായി ഇതിനെ കരുതി ഭാര്യ ഭർത്താവിനെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കണം. ടോളറൻസ്, ലവ്, പേഷ്യൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇൻ എ വൈഫ് കൻ വർക്ക് മിറക്കിൾസ് അറ്റ് ദിസ് സ്റ്റേജ്. എന്നാൽ ഭർത്താവ് ആൽക്കഹോളിക്സ് ആണെങ്കിൽ ഭാര്യമാർ ചെയ്യുവാൻ പാടില്ലാത്ത ചില ഉണ്ട്. ഒന്നാമതായി, നെവർ എനേബിൾ ഹിസ് ആൽക്കഹോളിസം. മദ്യപാന ആസക്തിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും ചെയ്യരുത്. ഭർത്താവിന് മദ്യം വാങ്ങിക്കൊടുക്കരുതെന്ന് മാത്രമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തലേ ദിവസം മദ്യപിച്ചതിന് ശേഷം ഹാങ് ഓവർ കാരണം ജോലിക്ക് പോകുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നീ ആ ജോലി സ്ഥലത്ത് ബോസിനെ വിളിച്ച് ഇന്ന് ജലദോഷം കാരണം വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്. ഭർത്താവ് തന്നെ വിളിച്ചു പറഞ്ഞുകൊള്ളാൻ പറയണം. മറ്റുള്ളവരോട് ഭർത്താവിൻ്റെ മദ്യപാനത്തെപ്പറ്റി കുറ്റം പറയരുത്. എങ്കിലും മദ്യപാനം മൂലം ഭർത്താവ് പ്രശ്നങ്ങളിൽ ചാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മദ്യപാന ശീലം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുവാൻ അയാളോട് കൂട്ടു നിൽക്കരുത്. ഭർത്താവിന് ഇതിനെല്ലാം മറ്റുള്ളവരോട് ഉത്തരം പറയേണ്ടി വരുമ്പോൾ നിയന്ത്രണാതീതമായ തൻ്റെ മദ്യപാനത്തെപ്പറ്റി അവർ കുറച്ചുകൂടി സ്വയം ചിന്തിക്കും. ഭർത്താവിനെപ്പറ്റിയോ ഭർത്താവിൻ്റെ മദ്യപാന ശീലങ്ങളെപ്പറ്റിയോ ഒരിക്കലും മക്കളോട് കുറ്റം പറയരുത്. ഏത് സാഹചര്യത്തിലും മക്കളും അച്ഛനും തമ്മിലുള്ള സ്നേഹബന്ധം നിലനിർത്തുവാൻ ശ്രമിക്കണം. എന്നാൽ അച്ഛൻ എന്താണ് അസുഖമെന്ന് കുട്ടികൾ ചോദിച്ചാൽ അച്ഛൻ തന്നെ അത് മക്കളോട് പറയട്ടെ എന്ന നിലപാടായിരിക്കണം സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ഭർത്താവ് അമിതമായി മർദ്ദിച്ച് മദ്യപിച്ച് ഛർദ്ദിച്ച് സ്വന്തം ശരീരവും കിടക്കുകയും എല്ലാം വൃത്തികേടാക്കിയ ശേഷം അർത്ഥബോധാവസ്ഥയിൽ ഉറങ്ങുകയാണെങ്കിൽ അദ്ദേഹം ഉണരുന്നതിന് മുമ്പ് പരിസരം ശുചിയാക്കുകയും ഭർത്താവിനെ തന്നെ തുടച്ച് വെടിപ്പാക്കി സുന്ദരനാക്കാനും ശ്രമിക്കരുത്. അദ്ദേഹം ഉണർന്ന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടതിന് ശേഷം സ്നേഹപൂർവ്വം ഇതെല്ലാം ചെയ്തുകൊള്ളൂ. മദ്യപാനികളായ രോഗികളുടെ കൂട്ടാളികൾക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഉപദേശമുണ്ട്. ഡിറ്റാച്ച്മെൻറ്റ് വിത്ത് ലവ്. നിങ്ങളുടെ ഭർത്താവിനെ പോലെ നിങ്ങളും ഒരു പരിധിവരെ ആൽക്കഹോളിസത്തെ നേരിടുന്നതിൽ ശക്തിഹീനരാണ്. അതുകൊണ്ട് ഭർത്താവിൻ്റെ അമിത മദ്യപാനത്തെപ്പറ്റി എപ്പോഴും ചിന്തിച്ച് നിങ്ങളുടെ ശരീരവും മനസ്സിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലനോണെന്ന മദ്യപാന രോഗികളുടെ ജീവിത പങ്കാളികളുടെ കൂട്ടായ്മയ്ക്ക് ഇതിൽ വളരെയധികം സഹായിക്കുവാൻ സാധിക്കും. കേരളത്തിലും പല സ്ഥലങ്ങളിലും ഇന്ന് അലനോൺ പ്രവർത്തിക്കുന്നുണ്ട്. അലനോൺ നിർദ്ദേശിക്കുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഭർത്താവും ഒരു സമയത്ത് തൻ്റെ മദ്യപാനത്തിന് സ്വയം നിയന്ത്രിക്കാൻ സാധ്യമല്ലെന്ന് മനസ്സിലായി സഹായം തേടുവാൻ ഏറെ സാധ്യതയേറും. ഇങ്ങനെ ഒരു മദ്യപാനി രോഗി സഹായം തേടിയ ശ്രമിച്ചാൽ
ഭാര്യയ്ക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ആദ്യമായി ചെയ്യേണ്ടത് ഒരു നല്ല ഡോക്ടറെ കൊണ്ട് ഒരു കംപ്ലീറ്റ് മെഡിക്കൽ എക്സാമിനേഷന് ഭർത്താവിനെ വിധേയമാക്കുകയാണ്. പരിപൂർണമായി മദ്യം വർജിച്ചു കഴിഞ്ഞാൽ മദ്യബലം ഉണ്ടാകുന്ന മിക്ക രോഗങ്ങളും വിജയകരമായി ചികിത്സിക്കാവുന്നതാണ്. ഈ ഘട്ടത്തിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ പരിശോധന ചിലർക്കെങ്കിലും പ്രയോജനമായിരിക്കും. ആൽക്കഹോളിസത്തെപ്പറ്റി അനേക ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഇവിടെ അടുത്ത് ചിക്കാഗോയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഇല്ലിനോയിലെ ഒരു സൈക്യാട്രിക് പ്രൊഫസറായ ഇന്ത്യൻ വംശജനായ ഡോക്ടർ സുഭാഷ് പാണ്ഡ്യ നടത്തിയൊരു ഗവേഷണ പഠനം ഇന്ന് ലോകം മുഴുവൻ വൈദ്യശാസ്ത്ര രംഗത്ത് ശ്രദ്ധയാകർഷിക്കുകയുണ്ടായിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള സെല്ലിലെ 100,000+ ജീനുകളിൽ ക്രബ്ജീൻസ് എന്നൊരു കൂട്ടം ജീൻസിൻ്റെ അഭാവമാണ് മദ്യപാന ആസക്തിക്ക് കാരണമായേക്കാവുന്നതെന്ന് ഡോക്ടർ പാണ്ഡ്യ നിരീക്ഷിക്കുകയുണ്ടായി. ഇതിനായി അദ്ദേഹം എലികളിൽ ഗവേഷണം പഠനം നടത്തി. എലികളും മനുഷ്യരും തമ്മിൽ പല ജനറ്റിക് സാമ്യതകൾ ഉള്ളതിനാലും എലികൾ പെട്ടെന്ന് പെറ്റുപെരുകുന്നതിനാൽ അനേകം തലമുറ എലികളെ ഒരു ജനറ്റിക് പരിശോധന കുറഞ്ഞ കാലം കൊണ്ട് നടത്താവുന്നതിനാലുമാണ് എലികളിൽ ഈ ജനറ്റിക് പരിശോധനകൾ നടത്തുന്നത്. എന്നാൽ എലികളിൽ 2 ക്രബ്ജീൻസിൽ ഒന്നെടുത്തു മാറ്റിയാൽ ഈ എലികൾ വളരെ ആർത്തിയോടെ ആൽക്കഹോൾ കുടിക്കുന്നതായിട്ട് കാണുന്നു. സാധാരണഗതിയിൽ പട്ടിണി കിട്ടാലും എലികൾ മദ്യം കഴിക്കുകയില്ല. 1 ക്രബ്ജീൻസ് മാറ്റപ്പെട്ട എലികൾ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടും ആങ്ഷ്യസ് ആയിട്ടും അജിറ്റേറ്റഡ് ആയിട്ടും കാണപ്പെട്ടു. എന്നാൽ ആൽക്കഹോൾ അകത്താക്കി കഴിയുമ്പോൾ അതിൻ്റെ ആങ്സൈറ്റി മാറിക്കിട്ടുന്നു. ഡോക്ടർ പാണ്ഡ്യ എത്തിച്ചേർന്ന നിഗമനം ഇതായിരുന്നു: ക്രബ്ജീൻസിൻ്റെ അപര്യാപ്തത മൂലം സുതമെ ആങ്ഷ്യസ് ആയിട്ടോ ഡിപ്രസ്ഡ് ആയിട്ടോ ബൈപോളാർ ഡിസോർഡർ പോലെയുള്ള മൂഡ് ഡിസോർഡറായിട്ടോ ചിലർ ജനിക്കുന്നു. ഇവരുടെ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ മാറ്റിക്കിട്ടാൻ ആൽക്കഹോൾ കൊണ്ട് സാധിക്കുമെന്ന് ഒരിക്കൽ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവർ കൂടുതൽ മദ്യം കുടിക്കുന്നു, മദ്യപാനികളായി മാറുന്നു. എന്നാൽ നല്ല വാർത്ത, ഇത്തരം രോഗങ്ങളെല്ലാം തന്നെ മദ്യം കൂടാതെ സൈക്കോതെറപ്പി കൊണ്ടും മരുന്നുകൊണ്ടും വളരെ ഫലപ്രദമായി ചികിത്സിക്കുവാൻ സാധിക്കുന്നതാണ്. വരുന്നയാഴ്ച ആൽക്കഹോളിസം എന്ന വിപത്ത് പ്രതിരോധിക്കുവാൻ നമ്മുടെ സമൂഹത്തിന് പൊതുവായി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ IP തോമസ്. വരുന്നയാഴ്ചയും വീണ്ടും നമുക്ക് ഇതേ സമയം കാണാം.